പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാഹിത്യത്തിൽ ഏറ്റവും സമുന്നതനും ശക്തനുമായ എഴുത്തുകാരൻ, കവി, നാടകകൃത്ത്, നോവലിസ്റ്റ്, നിരൂപകൻ, ചിത്രകാരൻ, രാജ്യതന്ത്രജ്ഞൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ, ഫ്രാൻസിലെ റൊമാൻറിക് പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് എന്നീ നിലകളിൽ പ്രശസ്തൻ വിക്ടർ ഹ്യൂഗോ. അക്ഷരലോകത്തെ കുലപതിയായ ഹ്യൂഗോയുടെ 219 ജന്മവാർഷികമാണ് 2021 February 26. 1802 February 26 ഫ്രാൻസിലെ ബെസാൻസോണിലാണ് വിക്ടർ മാരി ഹ്യൂഗോ എന്ന വിക്ടർ ഹ്യൂഗോയുടെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസഫ് ലിയോപോൾഡ് സിഗിസ്ബർഡ് ഹ്യൂഗോ നെപ്പോളിയൻ സൈന്യത്തിലെ ജനറലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനമാറ്റങ്ങൾക്കനുസരിച്ച് കോഴ്സിക, എൽബ, പാരീസ്, നേപ്പിൾസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായിരുന്നു 10 കൊച്ചു ഹ്യൂഗോ ജീവിച്ചത്. എന്നാൽ 1812 മാതാപിതാക്കളുടെ വേർപിരിയലോടെ തുടർന്നുള്ള കുട്ടിക്കാലം അമ്മ സോഫി ട്രബൂഷെറ്റിൻ്റെയും സഹോദരങ്ങളുടെയുമൊപ്പം പാരീസിലായിരുന്നു. ചെറുപ്പം മുതലേ സാഹിത്യാഭിലാഷങ്ങൾ ശക്തമായിരുന്നു ഹ്യൂഗോയിൽ. 17 സഹോദരനോടൊപ്പം ചേർന്ന് ഒരു സാഹിത്യ മാസിക തുടങ്ങിയിരുന്നു അദ്ദേഹം. 1822 വിക്ടർ ഹ്യൂഗോ ബാല്യകാല സഖിയായ അതേൽ ഫൂഷറിനെ വിവാഹം ചെയ്തത്. അമ്മയുടെ എതിർപ്പു കാരണം അവരുടെ മരണശേഷമായിരുന്നു വിവാഹം. അതേ വർഷം തന്നെയായിരുന്നു ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നതും. ലൂയി 18 രാജാവിന് അതിഷ്ടപ്പെടുകയും അദ്ദേഹത്തിൽ നിന്ന് ഹ്യൂഗോ ചെറിയ സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്തിരുന്നു. അടുത്ത വർഷം പ്രസിദ്ധീകരിച്ച ഹാൻ ഓഫ് ഐസ്ലാൻഡ് എന്ന നോവലും ഇതേ സ്റ്റൈപ്പൻഡ് നേടുകയുണ്ടായി. സാമ്പ്രദായിക ഫ്രഞ്ച് പദ്യനിർമ്മാണ രീതികളെ പൊട്ടിച്ചെറിഞ്ഞുവെന്നതായിരുന്നു ഹ്യൂഗോയുടെ ആദ്യകാല കവിതകളുടെ മഹത്വം. 1827 പ്രസിദ്ധീകരിച്ച ക്രോംവെൽ എന്ന നാടകത്തിനു വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ മുഖപുര റൊമാൻറിക് പ്രസ്ഥാനത്തിൻ്റെ മാനിഫെസ്റ്റോവായി തീരുകയായിരുന്നു. 1830 പുറത്തിറങ്ങിയ ഹെർണാനി എന്ന നാടകം പരമ്പരാഗത നാടക രീതികളിൽ നിന്നും വഴിമാറി സഞ്ചരിച്ച ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ ആദ്യ പ്രദർശനം ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തു. 1826 മുതൽ 1843 വരെയുള്ള കാലഘട്ടം വിക്ടർ ഹ്യൂഗോയുടെ സാഹിത്യ ജീവിതത്തിൻ്റെ സുവർണകാലമായിരുന്നു. 8 കവിതകളും ദി ലാസ്റ്റ് ഡേ ഓഫ് എ കണ്ടംഡ് മാൻ, ദി ഹഞ്ച് ബാക്ക് ഓഫ് നോത്രദാം എന്നിവ അടക്കം 4 10 ധാരാളം നിരൂപണ പ്രബന്ധങ്ങളും ഇക്കാലത്താണ് അദ്ദേഹം പുറത്തിറക്കിയത്. 1841 ഹ്യൂഗോ ഫ്രഞ്ച് ഭാഷയുടെ പരമോന്നത സംഘടനയായ ഫ്രഞ്ച് അക്കാദമിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് 2 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകളും ഭർത്താവും മരണപ്പെടുന്നത്. ഇത് ഹ്യൂഗോയെ വല്ലാതെ തകർത്തു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ 1 അവസാനിക്കുന്നതും ഇവിടെ തന്നെ. പിന്നീട് രാഷ്ട്രീയത്തിലായി പ്രധാന ശ്രദ്ധ. ചെറുപ്പത്തിൽ രാജവാഴ്ചയുടെ ആരാധകനായിരുന്നെങ്കിലും 1830 ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷം ലിബറൽ ആശയങ്ങളിൽ ആകൃഷ്ടനാവുകയായിരുന്നു അദ്ദേഹം. കലയിലും സമൂഹത്തിലും സ്വാതന്ത്ര്യം നേടുകയായിരുന്നു പ്രധാന ലക്ഷ്യം. 1848 വിപ്ലവത്തിന് ശേഷമാണ് ഹ്യൂഗോ റിപ്പബ്ലിക്കനായി നാഷണൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെ വോട്ടവകാശത്തിനും സൗജന്യ വിദ്യാഭ്യാസത്തിനും വധശിക്ഷയ്ക്കെതിരെയും അദ്ദേഹം ശക്തമായി വാദിച്ചു. തുടക്കത്തിൽ നെപ്പോളിയൻ 3 പിന്താങ്ങിയെങ്കിലും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിലേക്കുള്ള മാറ്റത്തെ ഹ്യൂഗോ തള്ളിപ്പറഞ്ഞിരുന്നു. 1851 ലൂയി നെപ്പോളിയൻ അധികാരം പൂർണ്ണമായി പിടിച്ചെടുത്തതോടെയാണ് ഹ്യൂഗോ നാടുകടത്തപ്പെട്ടത്. തുടർന്ന് ബ്രസൽസിലും ജേഴ്സിയിലുമായി 4 താമസിച്ചു. നെപ്പോളിയൻ്റെ 2 റിപ്പബ്ലിക്കിനെ നിശിതമായി വിമർശിക്കുന്ന നെപ്പോളിയൻ ദി ലിറ്റിൽ, ലെസ് ചാറ്റിമെൻസ്, ദി സ്റ്റോറി ഓഫ് എ ക്രൈം എന്നീ കൃതികൾ ഹ്യൂഗോ എഴുതിയത് ഇക്കാലത്താണ്. 1855 മുതൽ 1870 ഇംഗ്ലീഷ് ചാനലിലെ ഗേൺസിയിലായിരുന്നു അദ്ദേഹം. ഈ സമയത്ത് ആത്മീയതയിലും പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തിലും മറ്റും ധാരാളം പരീക്ഷണങ്ങൾ നടത്തി.
തുടർന്നുള്ള കാലത്താണ് കവിതയിലെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ടംപ്ലേഷൻസ്, ആത്മീയതയെപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന ദി എൻഡ് ഓഫ് സേറ്റൻ, ഗോഡ് തുടങ്ങിയ ദീർഘകാവ്യങ്ങൾ എഴുതുന്നത്. ഇതേ കാലയളവിൽ തന്നെയാണ് ലെസ് മിസറബിൾസ്, ടോയ്ലേഴ്സ് ഓഫ് ദി സീ, ദ മാൻ ഹൂ ലവ്സ്, 93 എന്നീ നോവലുകളും പ്രസിദ്ധീകരിക്കുന്നത്. ദാരിദ്ര്യത്താലും അജ്ഞതയാലും മൃഗതുല്യമായ ഒരു ലോകത്ത് തൻ്റെ ഭൂതകാലത്തിൽ നിന്ന് രക്ഷപ്പെടാനും നഷ്ടപ്പെട്ട മനുഷ്യത്വം തിരിച്ചു പിടിക്കാനും റാങ് വാൾ റാങ് എന്ന കുറ്റവാളി നടത്തുന്ന പിടച്ചിലുകളാണ് ലെസ് മിസറബിൾസ് എന്ന നോവലിൻ്റെ പ്രമേയം. ഈ നോവൽ പാവങ്ങൾ എന്ന പേരിൽ മഹാകവി നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് 1825 ലോകമെങ്ങുമെന്ന പോലെ കേരളത്തിലും ഈ നോവലിൻ്റെ പ്രസിദ്ധീകരണം ആഴമേറിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. മലയാള സാഹിത്യത്തിൻ്റെ ദിശ നിർണയിച്ച കൃതിയായി അത് പിൽക്കാലത്ത് വിലയിരുത്തപ്പെടുകയും ചെയ്തു. രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ വീഴ്ചയോടെ 70s വിക്ടർ ഹ്യൂഗോ ഫ്രാൻസിൽ തിരിച്ചെത്തുന്നതും നാഷണൽ അസംബ്ലിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതും തുടർന്ന് സെനറ്റിലേക്കും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ദേശീയ നായകൻ്റെ പരിവേഷമാണ് ഹ്യൂഗോയ്ക്ക് ഫ്രഞ്ചുകാർ നൽകിയത്. 1885 May 22 തൻ്റെ 83rd വയസ്സിലാണ് വിക്ടർ ഹ്യൂഗോ ലോകത്തോട് വിട പറഞ്ഞത്. മനുഷ്യ ജീവിതത്തിൻ്റെ അഗാധതയും ദുരിതങ്ങളും കാപട്യങ്ങളും മൂർച്ചയുള്ള വാക്കുകളാൽ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി സാഹിത്യരംഗത്ത് അതിഗായനായി നിലകൊള്ളുകയാണ് ഇന്നും വിക്ടർ ഹ്യൂഗോ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.